हाय फ्रेंड्स सिजी क्विक फुड्स स्वागत अब नाम चाहिए प्रॉन्स टिक्के कड़ी मेड़े ते नाम वीटी चेदान या का अब नमुक तमसा वीडियोलैलो अब नम्बे प्रॉन्स टिक्के वेट यानि और मुका किलो प्रॉन्सा अत्यावश्यम वलिप्ला प्रॉन्स या फस्टे नमुक मारिनेट अमुक और बौल नमुक और रु टेबिस्पू तैर आड्डक इन हाफ टेबिस्पू इंजी वेत पेस्ट आड्डक ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്തു കൊടുക്കാം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ക്യുമിൻ പൗഡർ ആഡ് ചെയ്തു കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു കൊടുക്കാം वण टेबिस्पू कोरियांडर पाउडर आड् हाफ टेबिस्पू गरम मसाल आड् हाफ टेबिस्पू पेपर पाउडर आड् इन नाम वेल न पेस्ट इंबर विनागिरी पेस्ट अमुक और टेबिस्पू विनागिरी नमुकू नाइट मिक्स नाम इे उ आड्डी नमक मिक्स नमुक उपाड़क നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പ്രോൺസ് എല്ലാം കൂട ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അര മണിക്കൂർ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വെക്കാം അതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് ഒരു അര മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോൺസ് ഞാൻ എടുത്തിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിനു ശേഷം ഞാൻ ഇവിടെ ഒരു സവോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കവും ഞാൻ ഇവിടെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടിക്ക എങ്ങനെയാ ചെയ്യുന്നേ നോക്കാം ഞാൻ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു റെഡ് കളറിലുള്ള ഒരു ക്യാപ്സിക്കം ചേർത്ത് വെക്കുകയാണ് ഒരു സവോള വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ഇനി നമുക്ക് ഒരു പ്രോൺസ് വെച്ച് കൊടുക്കാം ഇതിട്ട് നമുക്ക് ഒരു ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം
നമുക്കിതേപോലെ എല്ലാ സ്റ്റിക്കും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്റ്റിക്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ സ്റ്റിക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പ്രോൺ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാൻ. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ താങ്ക് യു.